ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇർഷാദ് പൊട്ടപ്രവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡെറാഡൂണിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിയിൽ ചില പ്രത്യേക സവിശേഷമായ കോഴ്സുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. കോഴ്സുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും എല്ലാം അപേക്ഷിക്കാൻ പറ്റും. ഈ സ്പെഷ്യലായിട്ട് നമ്മൾ ചില കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിൻ്റേതായ യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ അതിൻ്റേതായ അതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്നതിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഇപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഫോറസ്ട്രി കോഴ്സുകൾക്ക് ഫോറസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ അതിൻ്റേതായ യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ പഠിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നതും അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ എന്ന് പറയുന്നതും വളരെ വ്യത്യസ്തമായതാണ്. അതുകൊണ്ട് തന്നെയാണ് അഗ്രികൾച്ചറൽ, ഫോറസ്ട്രി, ബോട്ടണി, സോളജി പോലെയുള്ള കോഴ്സുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഉത്തമമായ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂൺ. അതൊരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്, ഡെറാഡൂണിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് ഇവിടുത്തെ കോഴ്സുകളിലേക്ക്, സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കോഴ്സുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. April 19 വരെ നമുക്ക് തപാലായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. തപാലായിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു റിമോട്ട് പ്രോക്ടോർഡ് ടെസ്റ്റ് വഴിയാണ് നമ്മുടെ സെലക്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിക്കുക എന്ന് പറയുന്നത്. റിമോട്ട് പ്രോക്ടോർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഓൺലൈൻ ടെസ്റ്റാണ്. ഓൺലൈൻ ടെസ്റ്റ് ഇത്തിരി കൂടി കാര്യക്ഷമമായിട്ട് തന്നെ നമ്മൾ ടെസ്റ്റ് എഴുതുന്ന സമയത്ത് വീഡിയോ കോൺഫറൻസ് ഒക്കെ ഉണ്ടാവും. അത്തരം ഒരു ടെസ്റ്റിലൂടെ ആയിരിക്കും നമ്മളെ അഡ്മിഷൻ എന്ന് പറയുന്നത്. അതിൽ ആ ടെസ്റ്റിൽ നല്ല മാർക്ക് കിട്ടുന്ന വിദ്യാർത്ഥികളെ ആയിരിക്കും അവിടുത്തെ അഡ്മിഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അഡ്രസ്സ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്രാക്കറ്റിൽ ഡീംഡ് യൂണിവേഴ്സിറ്റി ഡെറാഡൂൺ 248195 എന്ന വിലാസത്തിലാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രത്യേകം ഡിസൈൻ ചെയ്ത MSc പ്രോഗ്രാമുകളാണുള്ളത്. ഫോറസ്ട്രിയുമായി ബന്ധപ്പെട്ടും വുഡ് സയൻസ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഫുഡ് സയൻസ് അല്ല, വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, MSc സെല്ലുലോസ് ആൻഡ് പേപ്പർ ടെക്നോളജി, MSc വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, MSc ഫോറസ്ട്രി, MSc എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സ്റ്റഡീസ്. ഇത്രയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കോഴ്സുകൾ. ഈ കോഴ്സുകളിലേക്ക് ഓരോന്നിനും അതിൻ്റെതായ യോഗ്യതയുമുണ്ട്. MSc ഫോറസ്ട്രി കോഴ്സുകളിലേക്ക് ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സോളജി ഇവ ഏതെങ്കിലും ഒന്ന് ഉള്ള ബിരുദമോ അല്ലെങ്കിൽ ഫോറസ്ട്രിയിലോ അഗ്രികൾച്ചറിലോ ബിരുദം ഉള്ളവർക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാനായിട്ട് പറ്റും. എല്ലാ കോഴ്സുകളിലേക്കും അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 50% ഡിഗ്രിക്ക് മാർക്ക് വേണം. MSc വുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഇതിലേതെങ്കിലും ഒന്നുള്ള ഡിഗ്രിയോ, MSc എൻവയോൺമെന്റൽ മാനേജ്മെന്റിലേക്ക് എനി ഡിഗ്രി, എനി ബേസിക് സയൻസ് ഉള്ള ഡിഗ്രിയോ അല്ലെങ്കിൽ എനി അപ്ലൈഡ് സയൻസ് ഉള്ള ഡിഗ്രികളോ അല്ലെങ്കിൽ ഫോറസ്ട്രിയിലോ അഗ്രികൾച്ചറിലോ ഡിഗ്രിയോ എൻവയോൺമെന്റിൽ ബിടെക്കോ ഉള്ളവർക്കാണ് ഈ MSc എൻവയോൺമെന്റൽ ടെക്നോളജിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. MSc സെല്ലുലോസ് ആൻഡ് പേപ്പർ ടെക്നോളജിയിലേക്ക് കെമിസ്ട്രിയുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ബിടെക്കോ BE കെമിസ്ട്രിയിലോ മെക്കാനിക്കലിലോ കെമിക്കലിലോ ഒരു BE അല്ലെങ്കിൽ BTECO ഉള്ളവർക്കാണ് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അപേക്ഷ തപാല് വഴിയാണ്. അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു എക്സാം ഉണ്ടാവും. എക്സാം ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. എക്സാമിന് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ കോഴ്സിനും 1500 രൂപ വീതം നമ്മൾ DD എടുക്കേണ്ടത്. DD എടുക്കേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത് രജിസ്ട്രാർ FRI ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അഡ്രസ്സിൽ ഡെറാഡൂണിൽ മാറാൻ പറ്റുന്ന തരത്തിലുള്ള DD ആണ് എടുക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് www.fridu.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മറ്റു കൃത്യമായ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. അഡ്രസ്സിൻ്റെ കാര്യത്തിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കുക. April 19 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ, ഇത്തരം കോഴ്സുകൾ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇത്തരം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയും എക്സ്പോഷറും വേറെ തന്നെയാണ്. അപ്പോൾ അത്തരം യൂണിവേഴ്സിറ്റികളിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ കോഴ്സുകളിൽ ഏതെങ്കിലും അഗ്രികൾച്ചറൽ പോലെയുള്ള കോഴ്സുകൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.